ഒരു ലാബിനകത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ആവാസ വ്യവസ്ഥയിൽ പരീക്ഷണം നടത്താൻ പോകുന്നവൻ മുൻകൂട്ടി സങ്കല്പിച്ചു വെച്ച സങ്കല്പങ്ങളിൽ നിന്ന് അവന്റെ സങ്കല്പത്തിനുതകുന്ന ദ്രവ്യങ്ങളെ ഘടിപ്പിച്ച് ആ ദ്രവ്യഘടനയിലെ പൃഥ്വി തേജോ വായു ആകാശങ്ങളെ സംയോജിപ്പിച്ച് അവനകത്ത് ആ പ്രത്യേക അവസ്ഥയിൽ സൃഷ്ടി നടത്താൻ കഴിയും എന്ന് സ്ഥാപിക്കുന്ന ശാസ്ത്രകാരനും അവനെ പിൻപറ്റുന്ന മാധ്യമങ്ങളും വർഗങ്ങളും അതേ അവസ്ഥ പുറത്ത് സംജാതമായാൽ സൃഷ്ടി നടക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ അന്ധവിശ്വാസം വേറെയില്ല. എനിക്കൊരു വൈറസിനെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമം, ഒരു മീഡിയം ലാബിൽ ഉണ്ടാക്കി ആ മീഡിയത്തിനകത്തൊരു വൈറസിനെ കൾച്ചർ ചെയ്തെടുത്ത് വളർത്തി അതിന് വളരുവാനും വികസിക്കുവാനും പര്യാപ്തമായ ഒരു അന്തരീക്ഷത്തെ ആ ലാബിൽ ഉണ്ടാക്കി പ്രതീക്ഷക്കൊത്ത് ഉണ്ടാക്കി നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്ന ശാസ്ത്രം അതേ മാധ്യമം മീഡിയം പുറത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അറിവില്ലായ്മകൾ കൊണ്ടും ദുര കൊണ്ടും എൻ്റെ ആഗ്രഹനിവൃത്തിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടും പരിമിതമായ തലത്തിലൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ കൾച്ചർ ചെയ്തെടുത്ത ചെറിയൊരു മാധ്യമത്തിൻ്റെ പതിപ്പ് ഒരേക്കർ സ്ഥലത്ത് വിപുലമായി ആ മീഡിയം സംജാതമാവുകയും അതിനകത്ത് ആ മുട്ടേഷൻ നടക്കുകയും ചെയ്താൽ അവിടെ ഇത് തനിയെ ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം വികസിച്ച് വികസിച്ച് യുക്തിവാദികൾ കളിയാക്കി പറഞ്ഞ സ്പോണ്ടേനിയസ് ജനറേഷൻ കൃമികളും മറ്റും തന്നെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ ആദിമ സങ്കല്പങ്ങളെ എതിർത്തിട്ട് ഇന്നത് കൾച്ചർ ചെയ്തുണ്ടാക്കാൻ കഴിയുന്നുവെന്നും ഏത് കോശത്തിൽ നിന്നും ജീവികളെ സൃഷ്ടിക്കാമെന്നും വരെ കണ്ടെത്തുമ്പോഴെങ്കിലും ഇവരുടെ പരീക്ഷണ നാളിയിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ലോകത്ത് ജനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെയും സൃഷ്ടി നടക്കുന്നുണ്ടെന്ന് എന്തേ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അതല്ലേ ജനം ആദ്യം അറിയേണ്ടത്? ഒരുപക്ഷെ സൂക്ഷ്മദൃക്കായ ശാസ്ത്രകാരൻ അവിടെ അത് കണ്ടിട്ടായിരിക്കില്ലേ അതിൽ നിന്ന് പെറുക്കിക്കൊണ്ടുപോയി ഇവന്റെ പരീക്ഷണ നാളിയിൽ രൂപപ്പെടുത്തിയത്? എന്തിനും ഒരു പ്രചോദനം വേണമല്ലോ. തീർച്ചയായും ആദ്യം അവന് സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ജീവിച്ചുകൂടാ എന്നും ഈ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നും ഇത് നിങ്ങളുടെ തന്നെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നുണ്ടെന്നും ആ മാലിന്യം ഇങ്ങനെ പരിണമിച്ച് ജീവിയായി കുറെ ആളുകളെയെങ്കിലും കൊന്നു കഴിഞ്ഞ് മാത്രമേ ഈ ഭൂമി വീണ്ടും അതിൻ്റെ പോഷണ മൂല്യത്തിലേക്ക് പോവുകയുള്ളൂവെന്നും അതുകൊണ്ട് പ്രകൃതി സ്വയം രക്ഷണത്തിൻ്റെ ഒരു പന്താവ് സ്വീകരിക്കുന്നതാണെന്നും വീണ്ടും മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് ആ ജീവജാലങ്ങൾ ഉണ്ടാക്കിയ രോഗങ്ങളിൽ നിന്ന് അവനെ മുക്തനാക്കാൻ ആ ജീവജാലങ്ങൾ ഉണ്ടാക്കിയ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ സാമൂഹിക പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആ ജീവികളെ ഒന്നുകൂടെ കൊന്നൊടുക്കാൻ നിങ്ങൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരുക്കി ഇറക്കുമ്പോൾ അതിലധികം അപകടകരങ്ങളായത് പ്രകൃതിയോട് എതിർക്കുന്ന നിങ്ങൾക്കെതിരെ ആസൂത്രണം ചെയ്യുമെന്നും പ്രകൃതിയുടെ താളക്രമം തെറ്റിച്ച മനുഷ്യൻ മര്യാദയോടുകൂടി ആ താളക്രമത്തിലേക്ക് പോവുകയാണ് വേണ്ടതെന്നും അല്ലേ പഠിപ്പിക്കേണ്ടത്? ഇതിനവൻ മാറ്റമില്ലാത്ത ബിംബമായ അവൻ്റെ ദൃക്കെന്ന ജ്ഞാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണ്ട ഓരോ കാര്യവും കാണാൻ. എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് രൂപാന്തരം പ്രാപിച്ച എൻ്റെ പ്രതിബിംബത്തിന് പ്രാധാന്യം നൽകി പ്രതിബിംബമായ എന്നിലെ ശാസ്ത്രകാരൻ്റെ അഹന്തയ്ക്കു വേണ്ടി പരീക്ഷണം നടത്തുമ്പോൾ ഒരു സാമൂഹികതയ്ക്കേ മുഴുവൻ ബലി കൊടുത്തുകൊണ്ടുള്ള ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അവൻ എത്ര കേമനായാൽ
എന്തു പ്രയോജനം ഈ ലോകത്തിന്? മൗലികമായി വേണ്ടത് ഈ മൂല്യബോധമല്ലേ? ഇന്ന് ഞാൻ പറയുമ്പോൾ പോലും ഈ ലാബറട്ടറിയിലെ കൾച്ചറിനപ്പുറം പുറത്തിങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടെന്ന് നിങ്ങളോ ശാസ്ത്രകാരന്മാരോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതെഴുതി വെച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്.